അങ്കമാലി. നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. അവധിക്കാലത്തിന് വിട, സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു. താളമേളങ്ങളോടെ വിദ്യാർത്ഥികളെ വരവേറ്റ് അധ്യാപകരും വിശിഷ്ട അതിഥികളും. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം മാറണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പുലിഭീതിയോടെ പാലപ്പിള്ളി. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. പശുക്കുട്ടിക്ക് നേരെ ആക്രമണം, ഭീതിയോടെ നാട്ടുകാർ. അറ്റൂർ അസുരൻകുണ്ട് അണക്കെട്ടിൽ വെള്ളം കുത്തനെ താഴ്ന്നു. മത്സ്യങ്ങൾ ചത്തുപൊങ്ങി, ആശങ്കയോടെ ജനങ്ങൾ. സംസ്ഥാനത്തെ ആശുപത്രികളിൽ നാളെ മുതൽ പ്രത്യേക പനി ക്ലിനിക്കുകളും വാർഡുകളും ആരംഭിക്കും. സ്വയം ചികിത്സ പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ്. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗം മാറുന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ജില്ലാതല പ്രവേശനോത്സവം വർണ്ണാഭമാക്കി ചേലക്കര SMT സ്കൂൾ. സംസ്ഥാന സർക്കാർ 7 വർഷത്തിനുള്ളിൽ 3,800 കോടി രൂപ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ചെലവഴിച്ചതായും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗം ഗുണപരമായി മാറുകയാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവവും 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ LP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK സ്പെഷ്യൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ മുരുകൻ കാട്ടാക്കട എഴുതിയ പ്രവേശനോത്സവ ഗീതം ആലപിച്ചു. വർണ്ണങ്ങൾ വാരി വിതറി കുട്ടികളെ അക്ഷര കിരീടങ്ങൾ നൽകി ആനയിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചേലക്കര GLP സ്കൂളിൽ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ ടീച്ചർ, ബ്ലോക്ക് ഉപാധ്യക്ഷ P പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി സന്ദർശിച്ചു. ഒരു കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല, 3,800 കോടി രൂപ 7 വർഷക്കാലം കൊണ്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെ നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതോടുകൂടി നമ്മുടെ വിജയ ശതമാനവും ഏറെ മുന്നേറുന്ന കാഴ്ചയാണ്. അവിടെ നമ്മുടെ അധ്യക്ഷൻ ഡേവിസ് മാഷ്, അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് 23% വിജയം അദ്ദേഹത്തിൻ്റെ സ്കൂളുണ്ടായി SLC എന്ന് പറയുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ് SMP. പാലപ്പിള്ളിയിൽ തുടർച്ചയായി 2-ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. പാലപ്പിള്ളി കുണ്ടായിൽ തുടർച്ചയായി 2-ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. തോട്ടം തൊഴിലാളിയായ കിളിയാമണ്ണിൽ ഷഫീഖിന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. തൊഴുത്തിൽ നിന്ന് പശുക്കളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി പറയുന്നു. തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കുട്ടിയുടെ കഴുത്തിലും കാലിലുമാണ് പുലി പിടികൂടിയത്. നാട്ടുകാർ ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയുമാണ് പുലിയെ ഓടിക്കാൻ ശ്രമിച്ചത്. വടക്കാഞ്ചേരി ആറ്റൂർ അസുരൻകുണ്ട് അണക്കെട്ടിൽ വെള്ളം കുത്തനെ താഴ്ന്നു. മത്സ്യങ്ങൾ ചത്തുപൊങ്ങി, ആശങ്കയോടെ ജനങ്ങൾ. നിലവിൽ വെള്ളം ക്രമാതീതമായി കുറഞ്ഞതോടെ അണക്കെട്ടിൽ വലിയൊരു കുളത്തിന് സമാനമായ രീതിയിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ചേലക്കര വനമേഖലയിലെ വന്യജീവികൾ കൂടി കുടിവെള്ളത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് അസുരൻകുണ്ട് അണക്കെട്ടിനെയാണ്. 46 വർഷം മുൻപ് കമ്മീഷൻ ചെയ്ത ഡാമിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ആദ്യമായിട്ടാണെന്ന് നാട്ടുകാരും വനപാലകരും പറയുന്നു. അണക്കെട്ടിൽ വളർത്തിയിരുന്ന കാർപ്പിനങ്ങളിലെ മത്സ്യങ്ങളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ശേഷിക്കുന്നവ ചത്തുപൊങ്ങി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടുതീ പ്രതിരോധത്തിന്റെ ഭാഗമായി സന്ദർശകരെ വനം വകുപ്പ് ഇവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. വെള്ളം വറ്റി വരണ്ടതോടെ മാനുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ വെള്ളത്തിനായി കാടിറങ്ങി തുടങ്ങിയത് കർഷകർക്കും വിനയാവുകയാണ്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ നാളെ മുതൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ ആരംഭിക്കും. മഴക്കാലം കണക്കിലെടുത്ത് താലൂക്ക് ആശുപത്രികൾ മുതലായിരിക്കും പനി ക്ലിനിക്കുകൾ ആരംഭിക്കുക. പനി വാർഡുകളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കും. മരുന്നുകളുടെ സ്റ്റോക്ക് പരിശോധനകൾക്ക് ഇന്ന് തുടക്കമായി. പനി ബാധിച്ചാൽ സ്വയം ചികിത്സ പാടില്ല. ഏത് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വേനൽ മഴയെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഡെങ്കിപ്പനി നേരിയ തോതിൽ വർദ്ധനവുള്ളതിനാൽ
കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മറ്റു കൊതുകുജന്യ രോഗങ്ങളും ചെറുതായി വർദ്ധിക്കുന്നതായി കാണുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി, സിക്ക, ചിക്കൻഗുനിയ, കോളറ, ഷിഗല്ല, H1N1 എന്നിവയ്ക്കെതിരെ ശ്രദ്ധ വേണം. നിലവിലെ ചികിത്സാ പ്രോട്ടോകോൾ പാലിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. അവധിക്കാലത്തിന് വിട. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. താളമേളങ്ങളോടെ വിദ്യാർത്ഥികളെ വരവേറ്റ് അധ്യാപകരും വിശിഷ്ട അതിഥികളും. പ്രവേശനോത്സവം ആഘോഷമാക്കി വിദ്യാലയങ്ങളും. രണ്ടു മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ പഴയകാല ഓർമ്മകളുമായി എത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകളിൽ പലർക്കും അമ്പരപ്പും അതിശയവും അതിലേറെ സന്തോഷവുമായിരുന്നു. പുത്തൻ ഉടുപ്പും ബാഗുമായി അച്ഛനമ്മമാരുടെ വിരൽത്തുമ്പിൽ വിദ്യാലയമുറ്റത്തെത്തിയ കുട്ടികൾക്ക് അവരെ വിട്ട് ക്ലാസ് മുറികളിലേക്ക് കടക്കുമ്പോൾ അടക്കാനാകാത്ത കണ്ണീരും പിണക്കവുമായാണ് ആദ്യ ദിനത്തിൽ പ്രവേശിച്ചത്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ശിങ്കാരിവേളവും ആനയുടെ രൂപവും വർണ്ണ ബലൂണുകളും അടക്കം ഒരുക്കിയാണ് വിദ്യാർത്ഥികളെ അധ്യാപകർ വരവേറ്റത്. ഇതിനിടെ കുരുന്നുകൾക്കായി പി ബാലചന്ദ്രൻ MLA ഈരടികളും പ്രവേശനോത്സവം ആഘോഷമാക്കി. ഡിവിഷൻ കൗൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈസ്കൂൾ HM സിസ്റ്റർ ആഗ്നസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻലിൻ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കായി റോബിൻ തരകന്റെ മാജിക് ഷോയും ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ G4U ന്യൂസ്. കുട്ടികൾക്കൊപ്പം കുട്ടിയായി TN പ്രതാപൻ MP അധ്യാപകരും. ആഘോഷമായി തൃശൂർ സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പ്രവേശനോത്സവ ഗാനം പാടിയാണ് TN പ്രതാപൻ MP കുട്ടികൾക്കൊപ്പം കുട്ടിയായി മാറിയത്. കൂടെ പാട്ടുപാടിയും താളം പിടിച്ചും കൈക്കൊട്ടിയും രക്ഷിതാക്കളും കൂടിയതോടെ പ്രവേശനോത്സവം കൂടുതൽ ആവേശമായി. ചടങ്ങിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള, സ്കൂൾ HM സിസ്റ്റർ ഡെന്ന, ലോക്കൽ മാനേജർ സിസ്റ്റർ സ്മിത, PTA പ്രസിഡന്റ് പോൾ ഡേവിഡ്, പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നവാഗതർക്കുള്ള പുസ്തക വിതരണം, SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്കൂളിലെ 90 വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, അവാർഡ് വിതരണം, ഊട്ടുപുര സമർപ്പണം എന്നിവയും ഉണ്ടായിരുന്നു. ഈ അധ്യയന വർഷത്തെ നമ്മുടെ പ്രവേശനോത്സവം ആ മുതൽ ഉള്ള അക്ഷരങ്ങളും എ മുതലുള്ള അക്ഷരങ്ങളും ഒന്ന് മുതലുള്ള അക്കങ്ങളും നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം ദൈവത്തിന്റെ നാമത്തിൽ നമ്മുടെ സ്കൂളിൽ പ്രവേശിച്ചതായി സ്നേഹപൂർവ്വം പ്രഖ്യാപിക്കുന്നു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. കിരീടം ധരിപ്പിച്ച് പാഠപുസ്തകങ്ങളും സമ്മാനങ്ങളും മധുരവും നൽകി നവാഗതരെ സ്വീകരിച്ച് ഇരിങ്ങാലക്കുട നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരിങ്ങാലക്കുട മണ്ഡലം തല പ്രവേശനോത്സവം നടവരമ്പ് സ്കൂളിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മികച്ച നിലവാരത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടാകണം അധ്യയനമെന്ന് മന്ത്രി പറഞ്ഞു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ചങ്ങാതിമാരാകണം. കുട്ടികളെ സ്വയം പഠിക്കുന്ന രീതിയിലേക്ക് മാറാൻ പ്രചോദനമാകണം. പ്രോത്സാഹന ഘടകമായ വാക്കുകൾ പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓരോ അധ്യാപകർക്കും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നടവരമ്പ് സ്കൂളിൽ മികച്ച സൌകര്യങ്ങളോടുകൂടിയ ഒരു ഓഡിറ്റോറിയം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക OR ബിന്ദു, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവരും ചേർന്ന് ഒരു പുതിയ
വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നിപ്പോ നിങ്ങളെ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം പൊതു വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നമ്പർ വണ്ണാണ് എന്നുള്ളതാണ്. എന്താണ് നമ്പർ വണ്ണാണ്? ഒന്നാമതാണ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച പൊതു വിദ്യാഭ്യാസ സമ്പ്രദായം കേരള സംസ്ഥാനത്താണുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 11 ലിറ്റർ മദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ ജഡ്ജിമുക്ക സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ 44 വയസ്സുള്ള പ്രദീപിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാദും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. 1st മദ്യഷോപ്പുകൾ അവധിയായതിനാൽ അമിത ലാഭത്തിൽ വ്യാപകമായി മദ്യം വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപ് ചാരായം വാറ്റിയ കുറ്റത്തിന് കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശസാൽകൃത ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനെന്ന വ്യാജേന 3.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത ജാർഖണ്ഡ് സ്വദേശി തൃശൂരിൽ അറസ്റ്റിൽ. ജാർഖണ്ഡ് മാടഗോമുണ്ട മുർളി പഹാരി സ്വദേശി 26 വയസ്സുള്ള അജ്മുദ്ദീൻ അൻസാരിയാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത്. കുന്നംകുളം സ്വദേശിനിയായ സ്ത്രീയുടെ അക്കൌണ്ടിൽ നിന്നുമാണ് ഇയാൾ ഓൺലൈൻ തട്ടിപ്പിലൂടെ 7 തവണകളിലായി 3,69,300 രൂപ തട്ടിയെടുത്തത്. സ്ത്രീയുടെ പരാതിയെ തുടർന്ന് തൃശൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിൽ പണം തട്ടിയെടുത്തത് ജാർഖണ്ഡിൽ നിന്നുമാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന ഭൂജല വകുപ്പ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച ജലപരിശോധന ലാബ് പ്രദേശത്തെ ജലഗുണനിലവാര പരിശോധനയ്ക്കേറെ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച ജലപരിശോധന ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുറഞ്ഞ ചെലവിൽ പ്രദേശവാസികൾക്ക് അവരുടെ വീട്ടിലെ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഇതിലൂടെ സാധിക്കും. സ്കൂളിൽ നിലവിലുള്ള കെമിസ്ട്രി ലാബിനോട് ചേർന്ന് ഭൂജല വകുപ്പ് ഏകദേശം 1 ലക്ഷം രൂപ ചെലവഴിച്ച് ജലപരിശോധനയ്ക്കാവശ്യമായ ഉപകരണങ്ങളും കെമിക്കലുകളും ഉൾപ്പെടുത്തിയാണ് ജലപരിശോധന ലാബ് സജ്ജമാക്കിയിട്ടുള്ളത്. സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകർക്കും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു. ഭൂജല വകുപ്പ് ഹൈഡ്രോളജിസ്റ്റ് കെലീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. HSS പ്രിൻസിപ്പൽ എം കെ മുരളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ ജോബി, സി സി ഷിബിൻ, ജെയ്സൺ പാറേക്കാടൻ തുടങ്ങിയവരും പങ്കെടുത്തു. സമീപ പ്രദേശങ്ങളിലെ ഈ സ്കൂളിന്റെ ചുറ്റും താമസിച്ചു വരുന്ന സമീപവാസികളുടെ കിണറുകളിലൊക്കെ നഗരസഭാ പ്രദേശത്തുള്ളവരുടെ വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. നഗരസഭാ പ്രദേശത്ത് മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്നാൽ ആർക്കും വെള്ളം പരിശോധിച്ച് നൽകും. കുട്ടികളെ നല്ല രീതിയിൽ അതിന് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ യന്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ ഇനി തെക്കുംകര ചിറക്കൽ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം തുടർക്കഥയാകുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത്. കഴിഞ്ഞ രാത്രിയിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ മേഖലയിലെ കനാൽ പരിസരത്ത് തള്ളിയതോടെയാണ് ജനരോഷം ശക്തമായത്. മഴ പെയ്യുന്നതോടെ കനാലിൽ വെള്ളം നിറയുന്നു. മാലിന്യം കൃഷിയിടങ്ങളിലേക്കും മറ്റും പകരുന്നതോടെ പടരുന്നു. മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. നിരീക്ഷണ ക്യാമറകളടക്കമുള്ളവ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വാർഡ് മെമ്പർ അശ്വിനി കണ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി അധികൃതരെ വിവരമറിയിക്കുകയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. വണ്ടി വരുന്ന വഴി ഉരക്കാട് വഴി തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വഴിക്കുള്ള ക്യാമറകള് 5 വർഷം മുമ്പ് വെച്ചതാണ്. പക്ഷേ അത് 1-2 തവണ മാത്രമേ അത് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മുന്നിലത്തെ ഭരണസമിതിയാണ് അത് വെച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കഴിഞ്ഞ 5 മാസമായിട്ടും ആ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പം ശരിയാക്കാം എന്ന് പറയുകയല്ലാതെ ഇതുവരെ അത് നേരാക്കാത്തതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് ഇന്നലെ തന്നെ പറഞ്ഞു. കഴിഞ്ഞ 29th വൈകിട്ട് 6:30 രണ്ട് ലോഡ് പ്ലാസ്റ്റിക് മാലിന്യം പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചത്. പക്ഷേ അതേ സമയത്ത് തന്നെ 1 ലോഡ് മലം, ശരിക്കും പറഞ്ഞാൽ 1 ലോഡ് മലമാണ് അവിടെ കൊണ്ട് തട്ടിയിരിക്കുന്നത്. മാലിന്യം അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ മറ്റൊരു ലോഡ് മലം തെക്കുംകര പഞ്ചായത്തിലേക്ക് വന്ന് തട്ടിയിരിക്കുകയാണ്. ഇത് ഒരു കാര്യക്ഷമത ഇല്ലാത്ത ഭരണത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കാം നമുക്ക് വേണമെങ്കിൽ. വാർത്താ നേരത്തിൽ ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു.
ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 നാളെ തൃശൂരിൽ തുടക്കമാകും. തൃശൂരിലെ വിവിധ വേദികളിലാണ് കലോത്സവം അരങ്ങേറുക. നാളെ വൈകിട്ട് 4 ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷ് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനാകും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയും മേയർ MK വർഗീസ് വിശിഷ്ടാതിഥിയുമാകും. മികച്ച ലോഗോയ്ക്കുള്ള സമ്മാന വിതരണം AC മൊയ്തീൻ MLA നിർവഹിക്കും. MPമാർ, MLA മാർ, ജില്ലാ കളക്ടർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനത്തിൽ നിന്ന് ഇൻഡോർ സ്റ്റേഡിയം വരെ 5000-ത്തോളം കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായിരിക്കും. ജൂൺ 4 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയാകുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമ്മാനദാനവും നിർവഹിക്കും. ജൂബിലി ആയുർവേദ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രസവരക്ഷാ ക്ലിനിക്കിന്റെയും നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തൃശൂരിൽ നടക്കും. രാമവർമ്മപുരം ജൂബിലി ആയുർവേദ മിഷൻ ഹോസ്പിറ്റലിന്റെ ക്യാമ്പസിൽ വെച്ചാണ് നടക്കുക. ജൂൺ 2 രാവിലെ 10:30 കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വൈദ്യരംഗത്തെയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെയും പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുക്കും. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൌജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ സിൻഡോ കാരെപ്പറമ്പൻ, ഡോക്ടർ ബെന്നി ജോസഫ്, ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റ, ഡിയോൾ ബെന്നി എന്നിവർ പങ്കെടുത്തു. ഡോൺ ബോസ്കോ പാസ് പ്യൂപ്പിൾസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നു. തൃശൂർ ഹോട്ടൽ അശോക ഇന്നിലാണ് സമ്മേളനം നടക്കുക. DB കണക്ട് എന്ന പ്രോജക്ടിന്റെ ഭാഗമായാണ് DB കണക്ട് കോൺക്ലേവ് എന്ന പേരിൽ ജൂൺ 3 സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് സമ്മേളനം. കോർപ്പറേറ്റ് ട്രെയിനർ ഡോക്ടർ സിജു തോമസ് തോട്ടാപ്പിള്ളി സമ്മേളനത്തിന് നേതൃത്വം നൽകും. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത് സേവിയർ, വിനോഷ് തോമസ്, ജോൺ പോൾ നെല്ലിശ്ശേരി, അരുൺ മഞ്ഞല, രാജേഷ് ജോർജ് എന്നിവർ പങ്കെടുത്തു. വാണിജ്യ പാചക വാതകത്തിന് വില കുറഞ്ഞു. വാണിജ്യ സിലിണ്ടറിന് 83 രൂപയാണ് കുറച്ചത്. ഇതോടെ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഇനി 1812 രൂപ നൽകിയാൽ മതിയാകും. നേരത്തെ 1895 രൂപയായിരുന്നു. വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മാസാരംഭ ദിവസം പെട്രോളിയം കമ്പനികൾ നിരക്കുകളിൽ മാറ്റം വരുത്താറുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ആഗോള വിപണിയിലെ എണ്ണയുടെ വിലയിടിവാണ് LPG വിലയിൽ പ്രതിഫലിക്കുന്നത്. 2 ദിവസത്തിനിടെ ആഗോള വിപണിയിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ന്യൂനമർദ്ദ സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് മഴ കൂടുതൽ ലഭിക്കുക. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നിലവിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുകയാണ്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ജൂൺ 5 ചക്രവാത ചുഴിയും രൂപപ്പെട്ടേക്കും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേസ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവധിക്കാലത്തിന് വിട. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു. താളമേളങ്ങളോടെ വിദ്യാർത്ഥികളെ വരവേറ്റ അധ്യാപകരും വിശിഷ്ടാതിഥികളും. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം മാറണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പുലിഭീതിയോടെ പാലപ്പിള്ളി. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കുട്ടിക്ക് നേരെ ആക്രമണം, ഭീതിയോടെ നാട്ടുകാർ. ആറ്റൂർ അസുരൻ കുണ്ടണക്കെട്ടിൽ വെള്ളം കുത്തനെ താഴ്ന്നു. മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ആശങ്കയോടെ ജനങ്ങൾ. സംസ്ഥാനത്തെ ആശുപത്രികളിൽ നാളെ മുതൽ പ്രത്യേക പനി ക്ലിനിക്കുകളും വാർഡുകളും ആരംഭിക്കും. സ്വയം ചികിത്സ പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി.
watching G4U News.